എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മീൻ മുളകിട്ടത്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതൊന്നും ഇല്ലാതെ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു അയല മുളകിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ഈ മീനകത്ത് അയലയും ഉണ്ട്, അല്ലാത്ത ഒരു സൈസ് മീനും ഉണ്ട്. അപ്പോൾ നമുക്ക് അയലയാണ് മുളകിട്ട് വെക്കേണ്ടത്. അയലയും മത്തിയൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാം. ഞാൻ പിന്നെ തന്നെ വീഡിയോയും എടുക്കുന്നത്, പിന്നെ കുക്കിങ്ങും തന്നെയാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ചാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് അയല മാത്രം എടുത്തിട്ട് ബാക്കി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒരു 5-8 ചുമന്നുള്ളി എടുത്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളിക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒരു കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടണം. ആ പരുവത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇതേണ്ടേ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതേണ്ടേ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാത്ത പെട്ടെന്നൊന്ന് അരപ്പൊന്ന് മൂപ്പിച്ചൊന്ന് എടുക്കാനാണ്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേനും നല്ല വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചുമന്നുള്ളിയാണ്. ഒരു 5-10 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഉലുവയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ചുമന്നുള്ളിയുടെ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി അതൊന്നും ചേർക്കുന്നില്ല. ഒരു 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് വരട്ടി വരട്ടി കൊടുക്കണം. ഒരുപാടങ്ങ് വരണ്ട് പോരുത്. അതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ട കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കൂട്ടൊന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് ആ അരപ്പുണ്ടല്ലോ അരപ്പും കൂടെ മിക്സിയുടെ ജാറിൽ നിന്നെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് മൂപ്പിക്കാതാണല്ലോ മുളക് പൊടിയൊക്കെ ചേർത്ത്. മൂപ്പിക്കാതെ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. പിന്നെ ആ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല. അങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പകുതി തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തക്കാളിക്കായും കൂടെ ഒന്നിട്ട് ഇളക്കി ആ തക്കാളിക്ക അതിനകത്ത് വെന്ത് നല്ല ഇതായിട്ട് കിട്ടണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നമ്മൾ അടച്ച് കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് കണ്ടോ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ഇതായിട്ട് വരും. അപ്പോൾ ആ കറിയുടെ ആ അരപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്നാ പറയുക, നല്ലതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിക്ക ചേർത്ത് കൊടുത്തത് തന്നെ കൊണ്ട് തന്നെ പുളിയുള്ള കുടംപുളിയാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചൂടുവെള്ളം ഉണ്ടായിരുന്നു, ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ചെറിയ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് വെള്ളം നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മളിതൊന്ന് കുറുകിയാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അയലയൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മീൻ വീതം നമുക്ക് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂട്ട് വരഞ്ഞിട്ടത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അരപ്പൊക്കെ നല്ല കൂട്ടി ചേർന്ന് പിടിച്ചങ്ങിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ മീൻ കഷണം തന്നെ കഴിക്കുമ്പോൾ. പിന്നെ നമ്മളിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന മീനൊക്കെ ഒന്ന് തവികൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് താത്ത് താത്തിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയാണ് നമ്മുടെ മീൻ കറി കിട്ടുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എണ്ണ വേറെ ചേർത്ത് കൊടുക്കേണ്ട, കാരണം നമ്മൾ എണ്ണ ചേർത്താണല്ലോ ഒന്ന് വരട്ടിയെടുത്തത്. പിന്നെ നമുക്ക് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ചെറു തീയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഗ്യാസേ വയ്ക്കുവാണെങ്കിൽ തീ കുറച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വയ്ക്കുമ്പോഴത്തേനും തന്നെ നമ്മുടെ കറി വേണ്ടേ നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ ആ വരഞ്ഞ ആ വശങ്ങളൊക്കെ കണ്ട് മീൻ്റെ അവിടെ എല്ലാം മസാല ഒക്കെ പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിയിലൊന്നും തന്നെ കണ്ടു പിടിച്ചിട്ടൊന്നും ഇല്ല. അപ്പം നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് മത്തിയൊക്കെ ആണെങ്കിലും ഇതുകൂട്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല രുചിയുള്ളൊരു കറിയാണ്, എല്ലാവർക്കും ഇതിഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വെച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം.